വളരെ പ്രധാനപ്പെട്ട ഇന്ന് വൈകുന്നേരത്തോടുകൂടി പുറത്തുനിന്നൊരു വാർത്തയിലേക്കാണ്. പാലക്കാട് ഷൊർണൂർ കവളപ്പാറയിൽ സഹോദരിമാരെ വീടിനുള്ളിൽ കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന സ്ഥിരീകരണം. മോഷണശ്രമത്തിനിടെ പത്മിനി തങ്കം എന്നിവരെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പ്രതി മണികണ്ഠൻ സമ്മതിച്ചതായി പോലീസ് പറയുന്നു. തൃത്താല സ്വദേശി മണികണ്ഠനെ നാട്ടുകാരാണ് ഇന്നലെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. പ്രതി അദ്ദേഹം ഇപ്പൊ സമ്മതിച്ചു, അദ്ദേഹമാണ് കൺഫസ് ചെയ്ത്. അദ്ദേഹം ഒരു പേര് മണികണ്ഠനാണ്, 48 വയസ്സാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ആ സ്ത്രീകളുടെ വീട്ടിലെ നടത്തി പെയിന്റിങ് ജോലി ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് മുൻപറിച്ച് അവിടെ ഉണ്ട്. നിഖിൽ പ്രമേഷ് ചെയ്തിട്ടുണ്ട് വിശദാംശങ്ങളുമായി. നിഖിൽ, ഇത് ആദ്യഘട്ടത്തിൽ ഇത് ഒരു അപകട മരണം, ഗ്യാസ് പൊട്ടിത്തെറിച്ചു അല്ലെങ്കിൽ ആത്മഹത്യ, ഇങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞു കിട്ടത്. ഇപ്പോൾ കൊലപാതകമാണ് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇന്നിപ്പോൾ പുറത്തുവന്നത്. എന്താണ് ഈ സംഭവം? ഈ മണികണ്ഠൻ എന്ന് പറയുന്നയാൾ, നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച ആളാണ്. ഇയാൾ ആരാണ്? എന്താ, എന്തിനാണ് ഈ കൊലപാതകം? അത്തരം വിശദാംശങ്ങൾ പോലീസ് വ്യക്തമാക്കുന്നുണ്ടോ? പ്രജിൻ, ഇതിൻ്റെ ഒരു പശ്ചാത്തലം, ഈ മരിച്ച രണ്ടുപേർ പത്മിനി തങ്കം എന്നീ രണ്ട് സഹോദരിമാർ തൊട്ടടുത്ത വീടുകളിലാണ് താമസിച്ചിരുന്നത്. അയൽവാസികളൊക്കെയായി വലിയ ബന്ധം വെച്ചു പുലർത്തിയിരുന്ന ഒരു കുടുംബമായിരുന്നില്ല ഇവരുടെ. ഇവരെക്കുറിച്ച് വലിയ അറിവ് അയൽവാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. ഇന്നലെ വലിയ ശബ്ദം കേൾക്കുകയും അതോടൊപ്പം തന്നെ ഒരാൾ ഇറങ്ങി ഓടുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രദേശവാസികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ വീട്ടിലേക്ക് ഓടിയെത്തുന്നത്. ഈ വീടിനകത്ത് രണ്ടു പേർ മരിച്ചു കിടക്കുന്നത്, അതായത് പൊള്ളലേറ്റു മരിച്ചു കിടക്കുന്നത് കണ്ട നാട്ടുകാർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയ ആളെ പിടികൂടുകയും പോലീസിന് കൈമാറുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ പോലീസും കരുതിയിരുന്നത് ഇത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുള്ള ഒരു അപകടം എന്നുള്ളതായിരുന്നു. എന്നാൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം പോലീസിന് മനസ്സിലാവുകയാണ് ഇതൊരു അപകട മരണമല്ല, ഇത് ഗ്യാസ് ലീക്കായതിനെ തുടർന്നുണ്ടായ ഒരു മരണമല്ല എന്ന് മനസ്സിലാക്കുകയാണ്. ഗ്യാസ് ലീക്കായിട്ടുണ്ട്, അതിൽ നിന്ന് തീ പടർന്നിട്ടുണ്ട്, പക്ഷേ അതിനപ്പുറത്തേക്ക് പൊട്ടിത്തെറി ഉണ്ടായിട്ടില്ല, അതിൽ നിന്ന് തീ പടർന്നല്ല അവർ മരിച്ചത് എന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തു. പിന്നീടാണ് ഈ കൊലപാതക സാധ്യതയിലേക്ക് പോലീസ് കടന്നത്. വിശദമായി പട്ടാമ്പി സ്വദേശിയായിട്ടുള്ള, തൃത്താല സ്വദേശിയായിട്ടുള്ള മണികണ്ഠനെ പോലീസ് ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിൽ നിന്നാണ് പ്രതി കുറ്റം സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 60 കഴിഞ്ഞ ഈ സഹോദരിമാരുടെ വീട്ടിലെത്തി അവരുടെ സ്വർണ്ണാഭരണങ്ങളും പണവും മറ്റും കവരുകയായിരുന്നു ലക്ഷ്യം എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കാര്യം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട സ്ഥലം വിറ്റതിന്റെ ചില തുകകൾ ഇവരുടെ വീട്ടിലുണ്ടാകുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പണം കവരുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം എന്നാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി വിശദീകരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. നാളെ ആയിരിക്കും പ്രതിയെ കോടതിയിൽ അടക്കം ഹാജരാക്കുക. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ശരി, നിഖിൽ പ്രമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ.